അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു രീതിയിൽ ഇരിക്കുന്ന നമ്മുടെ വണ്ടിയുടെ അകം ഇങ്ങനെ ആക്കിയെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ചിലവരൊക്കെ നമുക്ക് ഇപ്പം നാളെ നിങ്ങൾക്ക് വണ്ടി കൊണ്ടുവന്ന് ഇന്നേ വിളിച്ച് പറയണം ഇക്ക ഏത് വണ്ടിയാണ് ചോദിക്കും, തയ്ച്ചു വെക്കും. അത് എങ്ങനെയാണ് തയ്ച്ചു വെക്കുന്നത് കാണിച്ചില്ല. അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും മിതമായ റേറ്റിൽ നമ്മുടെ സ്ലീവറാണ് എല്ലാം വരുന്നത്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ റേറ്റിൽ നല്ല രീതിയിൽ അതെ കണ്ടോ, അതെ ഇവിടെ ആയിട്ട് അവരുടെ തയ്ച്ചെടുത്ത് ഇവിടുന്ന് തയ്ക്കുക, ഒരു പീസ് തയ്ക്കുക, അത് നേരെ ഇങ്ങോട്ടേക്ക് ഇടുക, ഈ പുള്ളി അത് ജോയിൻ ചെയ്ത് എല്ലാം കൂടെ സെറ്റ് ചെയ്യുവാണ്. ഇവർ രണ്ടാമത് ഇപ്പൊ മോൾഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്ന സംഭവങ്ങളാണ്. ഈ ഒരു സീറ്റ് ഫിനിഷിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അടപ്പിലായിട്ട് ചെറിയൊരു ബ്രഷ് പോലെ സാധനമുണ്ട്. അപ്പൊ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ നമുക്കിത്. അപ്പൊ നിങ്ങൾ ആ കണ്ട ഒരു ഫിനിഷ് ചെയ്ത ഒരു സീറ്റ് എങ്ങനെയാണ് അതിന്റെ മുന്നിലത്തെ ഒരു രൂപവും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ധാരണയുണ്ടോ? അതെങ്ങനെയാണ് ഈ ഒരു സീറ്റ് ഇതേപോലെ തയ്ച്ചെടുക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമോ? അറിയാൻ മേലെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ ഇക്കയുടെ ഷോപ്പിന്റെ, അതായത് നിങ്ങളുടെ തന്നെ യൂണിറ്റ് ആണല്ലോ ഇക്കയത്, അതായത് ഇവർക്ക് രണ്ട് യൂണിറ്റ് ആണുള്ളത്. അവിടെ നമ്മുടെ ചേട്ടന്മാരെ നല്ല അടിപൊളിയായ രീതിയിൽ നമ്മുടെ നിങ്ങൾ നേരത്തെ കണ്ട ആ ഒരു ഫിനിഷ്ഡ് സീറ്റ് കവറിനെ തയ്ച്ചുകൊണ്ടിരിക്കുവാണ്. കണ്ടില്ലേ, നോക്കിക്കേ, ദേ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഫിനിഷ് ചെയ്ത ആ ഒരു സീറ്റ് കവർ. ഇപ്പോൾ ദേ പുള്ളി ആ ഒരു നമ്മൾ റെഡ് സ്റ്റിച്ചാണ് നമ്മുടെ സീറ്റ് കവറിൽ കൊടുത്തിരുന്ന ആ ഒരു റെഡ് സ്റ്റിച്ചിങ് ഇതേ കൊടുത്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ദേ നല്ല നോക്കിയാൽ നല്ല ഭംഗിയായ രീതിയിൽ അവർ നമ്മുടെ സീറ്റ് കവർ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തയ്ച്ചിട്ട് നേരെ താഴത്തേക്കാണ് ഇടുന്നത്. അപ്പോൾ ഇക്ക ഇത് നമുക്ക് എത്ര നേരത്തെ ഒരു പ്രോസസ്സ് ഉണ്ട് ഈ ഒരു സീറ്റ് ഇങ്ങനെ? എങ്ങനെ തയ്ച്ച് വേണ്ടി വരും? 3 മണിക്കൂർ. ഏത് വണ്ടിയാണെങ്കിലും 7 മണിക്കൂറത്തെ പരിപാടി. രാവിലെ അതായത് രാവിലെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇത് തയ്ച്ച്, അതായത് റെഡിമെയ്ഡ് കവറുകൾ ഒരുപാട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതായത് നോർമൽ ഫിറ്റ് ചെയ്ത് കേട്ടാൽ മതി, പക്ഷെ ആ കവറിന് ഒരു പ്രശ്നമുണ്ടല്ലേ, ഇത് ലൂസ് ഫിറ്റ് ആയിരിക്കും. ലൂസ് ഫിറ്റ് ആയിരിക്കും, ഇത് ടൈറ്റ് ഫിറ്റ് ആയിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്റ്റിച്ചിങ് മാത്രമേ ഉള്ളൂ, ഇത് നോർമൽ സ്റ്റിച്ച് കവറേ. ഇത് നമ്മൾ ഇടണത് നമ്മുടെ ഷോപ്പിൽ. അടുത്ത നിങ്ങൾക്ക് ഒരു സംശയം ഉള്ളതായിരിക്കും, എങ്ങനെയാണ് ഈ ഒരു സീറ്റ് കവർ കറക്റ്റ് ബക്കറ്റ് ഫിറ്റിംഗ്, അതായത് കറക്റ്റ് ഫിറ്റിംഗ് അല്ലേ, ടൈറ്റ് ഫിറ്റ് ആയിട്ട് എങ്ങനെയാണ് ഇരിക്കുന്നത് ഇവര്? അതെ നമ്മുടെ സീറ്റ് വണ്ടിയുടെ അളവെടുത്താണോ, അതായത് നമ്മൾ കൊണ്ടുവരാൻ നേരം അത് അതിനകത്ത് നമ്മൾ അളവെടുക്കുന്നതല്ല. ചിലവരൊക്കെ നമുക്ക് ഇപ്പം നാളെ നിങ്ങൾക്ക് വണ്ടി കൊണ്ടുവരണം ഇന്നേ വിളിച്ച് പറയണം ഇക്ക ഏത് വണ്ടിയാണ് ചോദിക്കും, തയ്ച്ചു വെക്കും. അതെങ്ങനെയാണ് തയ്ച്ചു വെക്കുന്നത് കാണിച്ചില്ല. അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഇരിക്കുന്നത് എനിക്കൊന്ന് കേരളത്തിലുള്ള ഒട്ടും മിക്ക വണ്ടികളുടെ സീറ്റ് കവേഴ്സാണ് അല്ലേ. ദേ ഇത് നമ്മുടെ സെലേറിയോടെ ആണ്, അതല്ല സെലേറിയോടെ സീറ്റ് കവർ. അതായത് ഇതിനകത്ത് ഇവർ ഈ തയ്ക്കുന്ന ഓരോ പാർട്സും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് ഇതൊരു അളവാണ് നമ്മുടെ സെലേറിയോടെ സീറ്റിൻ്റെ. അതേപോലെ തന്നെ എല്ലാ വണ്ടികളുടെയും ഒരു സീറ്റിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വെച്ചാണ് ഇവർ തയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ തയ്ക്കുന്ന പ്രോസസ്സ് മൊത്തമായിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ലല്ലോ ഇക്ക, കാരണം സമയമെടുക്കും. കണ്ടോ, അതെ ഇവിടെ ആയിട്ട് അവരുടെ തയ്ച്ചെടുത്ത് ഇവിടുന്ന് തയ്ക്കുക, ഒരു പീസ് തയ്ക്കുക, അത് നേരെ ഇങ്ങോട്ടേക്ക് ഇടുക, ഈ പുള്ളി അത് ജോയിൻ ചെയ്ത് എല്ലാം കൂടെ സെറ്റ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും നമുക്കിത് ഫുള്ള് ഒന്ന് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സീറ്റ് കാറിൻ്റെ സീറ്റ് തന്നെ ചെയ്യുന്ന വേറൊരു സ്ഥലത്താണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ സീറ്റ് മോൾഡ് ചെയ്യുവാണ്. അതായത് നമ്മുടെ നോർമൽ സീറ്റിനെ സൈഡിലൊക്കെ നമുക്ക് തൈ സപ്പോർട്ടും അതേപോലെ തന്നെ വിങ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തു. കണ്ടില്ലേ, അതെ ഇതൊക്കെ ഇവർ രണ്ടാമത് ഇപ്പോൾ മോൾഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്ന സംഭവങ്ങളാണ്. ഈ ഒരു സീറ്റ് ഫിനിഷിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. കണ്ടില്ലേ, ഈ ഒരു രീതിയിലേക്ക് നമുക്ക് സൈഡിൽ കവറും കാര്യങ്ങളൊക്കെ തയ്ച്ച് വരുമ്പോഴത്തേക്കും ദേ ഈ ഒരു രീതിയിൽ നമുക്ക് ഫിനിഷ് ചെയ്ത്, കണ്ടില്ലേ, ഈ ഒരു സംഭവമാണ് നിങ്ങളിത് ഈ കാണുന്ന ഈ ഒരു പീസാണ് ഇങ്ങനെ ഫിനിഷ് ചെയ്തത് ഈ ഒരു രീതിയിലേക്ക് വരുന്നത്. അടിപൊളിയല്ലേ. നമ്മുടെ വണ്ടിയുടെ ബാക്കിലെ സീറ്റ് അവർ ഊരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതേ അപ്പുറേ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, നേരെ നമുക്ക് അപ്പുറത്തേക്ക് പോവാം. അപ്പോൾ അതെ കണ്ടല്ലോ, നമ്മുടെ വണ്ടിയിൽ കിടന്ന പഴയ സീറ്റാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ അഴിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ പുറത്താണ് നമ്മുടെ പുതിയ കവർ ഇപ്പോൾ ഇടാൻ പോകുന്നത്. അവർ കവർ ഇതേ തയ്ച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പുതിയ സീറ്റ് കവറാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ അതെ നമ്മുടെ കമ്പനി സീറ്റ് കണ്ടോ, അതെ അതായത് നമ്മുടെ കമ്പനി സീറ്റാണ്. കമ്പനി വരുന്ന ആ ഒരു അപ്പോൾസ്ട്രി അല്ലാത്ത ഒരു മറ്റേ നോർമൽ തുണിയുടെ ക്ലോത്തിൻ്റെ മെറ്റീരിയൽ ഉണ്ടല്ലോ ആ ഒരു ടൈപ്പ് സീറ്റാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറത്തേക്കാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ തയ്ച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഒരു ബ്ലാക്ക് കവർ ആഡ് ചെയ്യാൻ പോകണം. കറക്റ്റ് ബക്കറ്റ് ഫിറ്റിങ്, അതായത് നേരത്തെ സീറ്റിന് ടൈറ്റായിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഇതേപോലെ ക്ലോത്ത് ഇട്ടിട്ടുണ്ട്. ഇതേപോലെ ഒരു നൂൽ ഇട്ടിട്ടുണ്ട്. ആ ടോയിന് ഇതേപോലെ ആ സൂചി ഉപയോഗിച്ച് കറക്റ്റായിട്ട് അവർ ഹോളിൽ കൂടെ വലിച്ച് മുറുക്കിയാണ്. അതായത് അതുകൊണ്ടാണ് നമ്മുടെ സീറ്റ് നല്ല പെർഫെക്റ്റ് ഫിറ്റിൽ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്തായാലും ഇപ്പോൾ ഈ പുള്ളി അത് വർക്ക് ചെയ്ത് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ആ ഒരു കറക്റ്റ് ആ ഒരു ബക്കറ്റ് ഫിറ്റിംഗ് വരുന്നത് നമ്മുടെ സീറ്റിന്. അപ്പോൾ അതേ നമ്മുടെ വണ്ടിയുടെ ബാക്ക് സീറ്റ് അവർ ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ബാ കാണിച്ചു തരാം. അപ്പോൾ അതേ നോക്കിക്കേ, നമ്മുടെ വണ്ടിയുടെ ബാക്ക് സീറ്റ് ഇത് പക്ക ആക്കിയിട്ടുണ്ട്. ലാസ്റ്റ് ഫിനിഷിംഗ് സ്റ്റേജ് ആണ്. കണ്ടില്ലേ, നല്ല ടൈറ്റ് ഫിറ്റിംഗ് ആണ്. ദേ നല്ല പക്ക സെറ്റായിട്ട് ഓക്കെ ആണ്. ഇതൊന്ന് സെറ്റ് ആക്കിയിട്ട് കാണാം. അപ്പോൾ അതെ നമ്മുടെ സീറ്റ് കണ്ട, ബാക്ക് സീറ്റ് നോക്കിയാൽ എന്ത് നല്ല ഭംഗിയായിട്ട് തന്നെ ആ ഒരു ലെതർ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് നോക്കിയാൽ നല്ല ബ്ലാക്കിൽ ആ ഒരു റെഡ് സ്റ്റിച്ചാണ് നമ്മൾ കൊടുത്തിരുന്നത് കേട്ടോ. ഈ ഒരു റെഡ് സ്റ്റിച്ച് കാണിച്ചു കൊടുത്തതാണ്. ഈ റെഡ് സ്റ്റിച്ച് ഉണ്ടോ, നല്ല അടിപൊളിയായ രീതി തന്നെ സ്റ്റിച്ച് ചെയ്ത് നല്ല പക്ക ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സീറ്റിൻ്റെ വർക്ക് ഇങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. കൂടാതെ തന്നെ ഹെഡ് ഡ്രസ്സിൻ്റെ സൈഡിലൊക്കെ നോക്കിയത്
നല്ല അടിപൊളി ഒരു ഡിസൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മുടെ ഈ ഒരു സീറ്റ് കൊണ്ടുപോയിട്ടുണ്ട്, നമ്മുടെ കോ ഡ്രൈവർ സീറ്റ് കൊണ്ടുപോയിട്ടുണ്ട്. ഡ്രൈവിംഗ് സീറ്റ് ഇപ്പോൾ ഊരിയിട്ടില്ല, കാരണം നമ്മുടെ സ്റ്റിയറിംഗിന്റെ ആ ഒരു കവറും കാര്യങ്ങളും ഇട്ടുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല, ഇച്ചിരി മെനക്കെട്ട പണിയാണത്. ഓക്കെ, അപ്പൊ ഇനി ഈ ഒരു സീറ്റും ഈ ഒരു സീറ്റും സെറ്റ് ചെയ്ത് നമ്മുടെ സ്റ്റിയറിംഗ് കവറും എല്ലാം വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇക്ക നമ്മുടെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു കോസ്റ്റ് ഒക്കെ എങ്ങനെയാണ് ചെയ്തു വരുന്നത്? നമുക്ക് സീറ്റ് കവർ സ്റ്റാർട്ട് ചെയ്യുന്നത് 3800. നമ്മുടെ ഈ ഒരു ചെറിയ വണ്ടിയൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ നോർമൽ സാധാരണക്കാർ എടുക്കുന്ന വണ്ടിക്കൊക്കെ അവരിപ്പം നോർമലി വലിയ രൂപ സീറ്റൊന്നും മുടക്കത്തില്ല. അപ്പൊ ഈ 3800 സീറ്റൊക്കെ കിട്ടിയാൽ നല്ല ഭംഗിയായിരിക്കും, കാണാൻ ഭംഗിയായിരിക്കും. അതിന് മെറ്റീരിയൽ അനുസരിച്ച് ഈ ചൂട് വരും, അങ്ങനത്തെ പ്രശ്നങ്ങളാണ് ശരിക്കും വന്നത്. 3800 അപ്പൊ നമുക്ക് നോർമൽ ആയിട്ട് ഒരു നോർമലി നമുക്ക് ഒരു 5-9 റേഞ്ചിലൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല അത്യാവശ്യം 5 വർഷം വാറണ്ടിയിൽ കൊടുക്കാൻ പറ്റും. ഇത് നമുക്ക് 5900 ചെയ്യുന്നത്. 5900, അതായത് ഒരു 6 രൂപയുടെ സീറ്റാണ് നമ്മൾ ചെയ്യുന്നത്. നല്ലൊരു പ്രീമിയം ലുക്കാണ് നമ്മുടെ വണ്ടിക്ക് കിട്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സീറ്റ് ഞാൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ അല്ലേ. അതെ, നമ്മളിതാണ് മെറ്റീരിയൽ കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കുന്നത്. ഈ മെറ്റീരിയലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സീറ്റിന്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സീറ്റിന്റെ അകത്ത് ഈ നമ്മുടെ ഈ ലെതറിന്റെ അകത്ത് കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് വൃത്തിയാക്കാൻ വേണ്ടി ഒരു ഫോം ക്ലീനർ ഉണ്ട്. അപ്പൊ ഇതുകൂടെ നമുക്കൊന്ന് ലാസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് കാണാം. ഓക്കെ, അപ്പൊ അതെ, ഇതാണ് നമ്മുടെ ഫോം ക്ലീനർ. അപ്പൊ ഇതൊന്നും ജസ്റ്റ് നമ്മുടെ ഇത് ഒന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ്. കണ്ടില്ലേ, ഹായ് മഞ്ഞ മനുഷ്യൻ, ഇത്ര ഉള്ളൂ. അപ്പൊ ഇതിന്റെ അടപ്പിലായിട്ട് ചെറിയൊരു ബ്രഷ് പോലെ സാധനം ഉണ്ട്. അപ്പൊ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഉണ്ട്, ഇതേപോലെ ഇങ്ങനെ ഒരച്ച് കൊടുക്കുവാണെങ്കിൽ ഇതിന്റെ അകത്തുള്ള എഡ്ജസിലുള്ള അഴുക്കും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ തൂത്തിങ്ങി പോരും അല്ലേ. അതെ, നമുക്ക് റൂഫിലൊക്കെ എഴുതാം അല്ലേ, റൂഫിലൊക്കെ അഴുക്കുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്തേക്കാം, ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്കാം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് നല്ലൊരു ഇതെന്തായാലും ഒന്ന് തുടച്ച് വലിഞ്ഞ് നമുക്ക് തുടച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് മനസ്സിലാവും എത്രത്തോളം നീറ്റായിട്ടുണ്ടെന്ന്. വൈപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്, കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് വൈപ്പ് ചെയ്തെടുക്കണം നേരത്തെ പറഞ്ഞതല്ലോ. വൈപ്പ് ചെയ്തെടുക്കുമ്പോൾ ഉള്ള ഒരു റിസൾട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, നമ്മുടെ അപ്പുറത്തെ സീറ്റ് നിങ്ങൾ തൊട്ടപ്പുറം കാണാം. അപ്പുറത്തെ സീറ്റ് എന്ന് പറയുന്നത് അടിക്കാതെ കിടക്കുന്ന സീറ്റാണ്. അപ്പോൾ അപ്പോൾ തന്നെ ഒരു മാറ്റ് ഫിനിഷാണ്. പക്ഷേ ഇത് അടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ സീറ്റ് ഒരു ഗ്ലോസി ഫിനിഷിലേക്ക് വന്നിട്ട് കാണാൻ പറ്റും. നല്ലൊരു ഫിനിഷിംഗ് ഇപ്പോൾ നമ്മുടെ സീറ്റിനായിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ബാക്ക് സീറ്റിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബാക്ക് സീറ്റൊക്കെ നല്ല പക്ക നീറ്റായി, നല്ല തിളക്കവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആ ഒരു സ്പ്രേ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കി നമ്മൾ ഇവിടെ സെറ്റ് ഇവിടെ ഒന്ന് തുടച്ച് കാണിച്ചു കൊടുത്തു. ഇവിടെ നീ കണ്ടില്ലേ, യാ മോനെ, ആ തിളക്കം നോക്കിയ അടിപൊളി പവർ ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പൊ നമ്മുടെ വണ്ടിയുടെ അകം നല്ല നീറ്റ് ആയിട്ടാണ് നമ്മുടെ വീൽ സൈഡിൽ നിന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വണ്ടിക്കും ഇതേപോലെ നീറ്റ് ആയിട്ട് പക്ക ആയിട്ട് നല്ല റേറ്റിൽ സീറ്റ് കവർ ചെയ്യണമെങ്കിൽ നമ്മുടെ ഇക്കാനെ കോൺടാക്ട് ചെയ്താൽ മതി. വീൽ സൈഡ് എന്നാണ് ഷോപ്പിന്റെ വരിക. അപ്പൊ നല്ല അടിപൊളിയായിട്ടുണ്ട് വണ്ടി, ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിനെക്കാട്ടി ഉപരി ദേ നമ്മുടെ മുതലാളി ഇവിടെ ഇപ്പൊ ഉണ്ട്. മുതലാളി എങ്ങനെയുണ്ട് നമ്മുടെ വണ്ടിയുടെ, ഇഷ്ടപ്പെട്ടാ, സത്യമാണോ? അപ്പൊ അതെ, അടിപൊളിയായ രീതി തന്നെ നമ്മുടെ വണ്ടി. ശരിക്കും എൻ്റെ വണ്ടിയല്ല, നമ്മുടെ ചേട്ടാച്ചാറുടെ വണ്ടിയാണ്. അപ്പോൾ ഞാൻ ആ ഇപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞു, നിങ്ങളുടെ ഇത് നമ്മുടെ പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. നമ്മൾ സത്യത്തോടെ ഇക്കാനെ വിളിച്ച് ചോദിച്ചു, ഇക്കാൻ റേറ്റ് പറഞ്ഞു, അതിൽ നമ്മൾ വന്ന് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം രീതിയിൽ എടുക്കരുത്. പിന്നെ വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കാരണം ഒരു സാധാരണക്കാരൻ്റെ ഒരു ആഗ്രഹമാണ് വണ്ടി നല്ല രീതിയിൽ കൊണ്ടു കിടക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിയിൽ നല്ല രീതി നല്ല അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾ ബിഫോറും ആഫ്റ്ററും കണ്ടല്ലോ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇക്കാനെ കോൺടാക്ട് ചെയ്യുക, നമ്പർ കൊടുത്തിട്ടുണ്ട്. മിതമായ റേറ്റിൽ നമ്മുടെ സ്ക്രൈബറാണ് എല്ലാം വരുന്നത്, അതുകൊണ്ട് തന്നെ കുറഞ്ഞ റേറ്റിൽ നല്ല രീതിയിൽ അതെ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടമായി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ഇഷ്ടമായ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട. അടുത്തൊരു കിടിലം വീഡിയോ വേണ്ടി ഞാൻ ആയിരിക്കും. അതൊരു കൃഷ്ണി ഗോവിന്ദ് സനിയാണ്.